ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനിസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള റവ ഇഡ്ഡലിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അത് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം ആദ്യമേ തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പട്ടാബിയുടെ റവ ഇഡ്ഡലി ഇഡ്ഡലി റവയുടെ പാക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഹാഫ് പാക്കറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്, മൊത്തം ഒന്നും എടുത്തിട്ടില്ല. അതിന് മുൻപ് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം, ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി. ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പരിപ്പ് ഒരു അര ടീസ്പൂൺ, പിന്നെ ഉഴുന്ന് അര ടീസ്പൂണാണ് കേട്ടോ. ഇത് നിങ്ങൾ ജീരകം ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ക്യാരറ്റിൻ്റെ എല്ലാ പച്ചമണം ഒന്ന് മാറുന്നതാണ് വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് റവ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. റവ നമ്മൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റ് റവ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നമ്മൾ മുൻപ് ഫ്രൈ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ റവ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞു ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 മിനിറ്റ് അതൊന്ന് ചൂടാറി വരട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ തൈര് ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ഉപ്പ് എനിക്ക് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് അപ്പക്കാരവും മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെക്കണം. കാരണം ഇത് ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും, കാരണം റവ ആയതുകൊണ്ട് തന്നെ അത് അതിനകത്തുള്ള ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം വലിച്ചെടുക്കും. അങ്ങനെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്കിത് ഇനി കുറച്ചും കൂടി ഒന്ന് ലൂസ് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ഇഡ്ഡലി ബാറ്ററി ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് റെഡിയാക്കാം. ആദ്യമേ തന്നെ ഞാൻ അതിലേക്ക് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുകയാണ്. അതിനുശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി റവ ഇഡ്ഡലി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ കഴിക്കാനും നല്ല ഭംഗിയാണ്. കണ്ടോ, ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നി, സാമ്പാർ എല്ലാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വിഭവവുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.